നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസ് മേധാവിയും ആഭ്യന്തരമന്ത്രിയും നേർക്കുനേർ പോരിലേക്ക്. 11 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നല്ലോ. ഈ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായ ഒരു നിലപാട് പിണറായി സ്വീകരിക്കുമെന്ന് പോലീസ് മേധാവി ഷേഖ് ദർവേഷ് സാഹിബ് കണക്കുകൂട്ടിയത്. അതായത് ADGP യെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം പിണറായി എടുക്കുമെന്നാണ് കരുതിയത്. എന്നാൽ വാർത്താ സമ്മേളനത്തിൽ പ്ലേറ്റ് മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയൻ. തൽക്കാലം ADGP MR അജിത് കുമാറിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടതില്ല എന്ന നിഗമനത്തിൽ എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. അതായത് ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുന്നതിന് സമാനമായ നിലപാടാണ് പിണറായി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഗുരുതര ആരോപണം നേരിടുന്ന ADGP യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ ഒരു അന്വേഷണം പ്രഖ്യാപിക്കാൻ പോലും പിണറായിക്ക് ധൈര്യമില്ല എന്നുള്ളത് ഈ വാർത്താ സമ്മേളനത്തിലൂടെ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടുകൂടി തന്നെ വലിയ രീതിയിൽ പൊട്ടിത്തെറിച്ചു നിൽക്കുകയാണ് പോലീസ് മേധാവി. ADGP യെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാത്തതിൽ DGP ക്ക് നേരെ വലിയ സമ്മർദ്ദം ഉയരുന്നുണ്ട്. ഇത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും ഒടുവിൽ എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടായാൽ അതെല്ലാം പോലീസ് മേധാവിയുടെ തലയിലിട്ട് രക്ഷപ്പെടുന്ന ഒരു നീക്കം പിണറായി വിജയൻ നടത്തുമല്ലോ. അതിവിടെയും ഉണ്ടാകുമെന്നുള്ളതിൽ ഒരു സംശയവുമില്ല. വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞിരിക്കുന്നത് MR അജിത് കുമാറിനെ മാറ്റേണ്ട സാഹചര്യമില്ല, അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നടപടിയെടുക്കാമെന്നാണ്. അതായത് ആരോപണ വിധേയനെ മാറ്റി നിർത്തിയ ഒരു അന്വേഷണത്തിന് താൻ തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി കട്ടായം പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് പിണറായി ഈ പേടിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അൻവറിനെ കടന്നാക്രമിച്ചുകൊണ്ട് തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കൂടി തന്നെ ഒരു കാര്യം വ്യക്തമാകുകയാണ്, ആരെതിർത്താലും, അതിപ്പോൾ സ്വന്തം പാർട്ടിക്കാർ എതിർത്താലും ഘടകകക്ഷികൾ എതിർത്താലും ജനങ്ങൾ തന്നെ എതിർത്ത് രംഗത്ത് വന്നാലും പിണറായി വിജയൻ അജിത് കുമാറിനെ കൈവിടാൻ ഒരുക്കമല്ല എന്നുള്ള വ്യക്തമായ ചിത്രം പുറത്തേക്ക് വന്നു കഴിഞ്ഞു. എന്നാൽ MR അജിത് കുമാറിനെ അങ്ങനെ വിടാൻ പോലീസ് മേധാവി ഒരുക്കമല്ല. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് കട്ടായം പറഞ്ഞ് രംഗത്തിറങ്ങിയിരിക്കുകയാണ് പോലീസ് മേധാവിയും. പോലീസ് മേധാവിയും ഒരിഞ്ച് പോലും പിന്നോട്ടേക്ക് പോകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും MR അജിത് കുമാറിനെതിരായി നിൽക്കുകയാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ പാർട്ടിയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് പിണറായി അജിത് കുമാറിനെ ചേർത്ത് നിർത്തുന്നത്. ഇതോടുകൂടി തന്നെ വ്യക്തമാണ് പിണറായി വിജയന് MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒളിക്കാനും മറയ്ക്കാനും ഉണ്ട് എന്നുള്ളത്. ഇനി ഇതിൽ തർക്കമില്ലല്ലോ. ഇനിയിപ്പോൾ പിണറായി വിജയനെ ഈ വിഷയത്തിൽ സംരക്ഷിച്ച് പാർട്ടി പ്രവർത്തകർ ആരും തന്നെ, നേതാക്കളോ ആരും തന്നെ രംഗത്തേക്ക് വരില്ല എന്നുള്ളതും വ്യക്തമാകുകയാണ്. പാർട്ടിയെ പോലും വെറുപ്പിച്ചുകൊണ്ട് അജിത് കുമാറിനെ എന്തിന് പിണറായി സംരക്ഷിക്കണം? ഈ മാസം 13 പോലീസ് ആസ്ഥാനത്ത് വിളിച്ചു വരുത്തിയ അജിത് കുമാറിനെ DGP ചോദ്യം ചെയ്തിരുന്നു. RSS നേതാക്കളുമായുള്ള ബന്ധത്തെക്കുറിച്ചും കൂടിക്കാഴ്ചയെക്കുറിച്ചും DGP അന്ന് ചോദിച്ചിരുന്നില്ല. അതേക്കുറിച്ച് ചോദിക്കേണ്ട എന്ന് ആഭ്യന്തരമന്ത്രി ഉത്തരവിട്ടിരുന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. എന്തായാലും അജിത് കുമാറിന്റെ പിന്നാലെ തന്നെ DGP കൂടിയിരിക്കുകയാണ്. ഒരു അന്വേഷണം, അതായത് പിണറായി വിജയനെ എതിർത്തുകൊണ്ടായാലും വേണ്ടില്ല, ഒരു സ്വതന്ത്ര അന്വേഷണം DGP നടത്തും എന്നുള്ളത് വ്യക്തമാകുകയാണ്. മുൻപ് സുജിത് ദാസിന്റെ പിന്നാലെ കൂടി ഒരു അന്വേഷണം DGP നടത്തിയിരുന്നു. അതേപോലെ തന്നെ ഒരു നീക്കമായിരിക്കും ഇനി അജിത് കുമാറിന്റെ കാര്യത്തിൽ പോലീസ് മേധാവി നടത്താൻ പോകുന്നത്. ഇത് മറ്റൊന്നിനും വേണ്ടിയല്ല, സ്വന്തം സുരക്ഷ ഉറപ്പിക്കാൻ വേണ്ടി തന്നെയാണ് പോലീസ് മേധാവി ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അവസാനം MR അജിത് കുമാറും പിണറായി വിജയനും കൂടി പോലീസ് മേധാവിയെ കുടുക്കി രക്ഷപ്പെടും. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ക്രമസമാധാന ചുമതലയിൽ തുടരുന്ന അജിത് കുമാറിനെ ഒന്ന് നുള്ളി നോവിക്കാതെ ചേർത്ത് നിർത്തുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. പിണറായി വിജയൻ തന്നെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരട്ടെ, എന്നിട്ട് നടപടിയെടുക്കാമെന്നാണ്. പക്ഷേ ആരാണ് ഈ അന്വേഷണം നടത്തുന്നത്? പോലീസ് മേധാവി ഉൾപ്പെട്ട സംഘമാണ് അജിത് കുമാറിനെതിരെയുള്ള അന്വേഷണം നടത്തുന്നത്. എന്നാൽ നൈസ പോലീസ് മേധാവിയെ മാറ്റി നിർത്തിക്കൊണ്ട് അജിത് കുമാറിന്റെ കീഴുദ്യോഗസ്ഥരാണ്, അവരെ കൊണ്ടാണ് അന്വേഷണം നടത്തിക്കുന്നത്. ഇതും പിണറായിയുടെ വ്യക്തമായ കളിയാണ്. അപ്പോൾ പിന്നെ നീതിപൂർവമായ ഒരു അന്വേഷണം അജിത് കുമാറിന്റെ കാര്യത്തിൽ നടക്കുമെന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വെറുതെ ആരോപണം ഉന്നയിച്ചവരുടെയും ജനങ്ങളുടെയും ഒക്കെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ് പിണറായി വിജയൻ ഈ അന്വേഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അതും വിജിലൻസിന്റെ അന്വേഷണമാണ്. അറിയാമല്ലോ വിജിലൻസ് അന്വേഷണം എന്തായിരിക്കുമെന്ന്. പിണറായി വിജയന്റെ തിരക്കഥ അതേപോലെ അവർ ഒരു കടലാസിൽ എഴുതി കൊടുക്കും. അത് മാത്രമേ നടക്കാൻ പോകുന്നുള്ളൂ. ബാക്കിയുള്ളവരെ പൊട്ടരാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമാണ് അജിത് കുമാറിന്റെ കാര്യത്തിൽ പിണറായി വിജയൻ കാണിക്കുന്നത്. ഒക്ടോബർ 4 നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോകുകയാണ്. സഭാതലത്തിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും ADGP അജിത് കുമാറുമായിരിക്കും പ്രതിപക്ഷത്തിന്റെ പ്രധാന ആയുധം. അജിത് കുമാറിനെതിരെയുണ്ടായ ക്രിമിനൽ ആരോപണങ്ങളിൽ അന്വേഷണത്തിന് ശേഷം നടപടി എന്ന വാദം സഖ്യകക്ഷികൾ ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല. പിണറായി വിജയൻ സ്വയം കുഴി തോണ്ടിയിരിക്കുകയാണ്. അതും അജിത് കുമാറിന് വേണ്ടി.